നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കീച്ചേരി. നിർത്തിയിട്ട കാറിൽ നിന്ന് 10 പവൻ കവർന്ന സംഭവം. ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് കാസർഗോഡ് സ്വദേശി അബ്ദുൾ കബീർ. കബീറിനെ കൊടുക്കാൻ സഹായിച്ചത് CCTV ക്യാമറ. ഇന്ത്യയിലെ ആദ്യ സബ് രജിസ്റ്റർ ഓഫീസ് 1.5 നൂറ്റാണ്ടിന്റെ നിറവിൽ. ആഘോഷ പരിപാടികൾ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. താവക്കര ഗവൺമെന്റ് UP സ്കൂൾ പരിഷ്കരണത്തിന്റെ പാതയിൽ. ഇംഗ്ലീഷ് മീഡിയം LKG UKG ക്ലാസുകൾ ആരംഭിക്കുന്നു. 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ശീതീകരിച്ച IT ലാബ്. ക്ലാസ് മുറികൾക്ക് ടൈൽസ് പാകിയും റൂഫിംഗ് നടത്തിയും സ്കൂൾ മുഖം മിനുക്കി. സ്വകാര്യ ബസ് ഉടമകൾ June 11 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. സമരം നിലവിലുള്ള പെർമിറ്റ് പുതുക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ കലക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. June 4 സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ. അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസ് പൈതൃക സ്മാരകമായി നിലനിർത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. രജിസ്ട്രേഷൻ വകുപ്പിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഡിജിറ്റലൈസേഷനും ഇ സ്റ്റാമ്പിംഗും നടപ്പാക്കും. വാർത്തകൾ വിശദമായി. അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസ് പൈതൃക സ്മാരകമായി നിലനിർത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിന് 150-ാം വാർഷികാഘോഷവും രജിസ്ട്രാർ വകുപ്പിന്റെ ശതോത്തര കനക ജൂബിലി ജില്ലാതല ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ തന്നെ ആദ്യ സബ് രജിസ്ട്രാർ ഓഫീസായ അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസ് സംരക്ഷിക്കുമെന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇതിന്റെ ഭാഗമായി രേഖകൾ ഡിജിറ്റലൈസേഷൻ വിധേയമാക്കും. ആധുനിക രീതിയിലുള്ള റാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. ഒരു പ്രദേശത്തിന്റേതല്ല, മറിച്ച് രാഷ്ട്രത്തിന്റെ തന്നെ പൈതൃക സമ്പത്താണ് ഈ സ്ഥാപനം. രജിസ്ട്രേഷൻ വകുപ്പിൽ ആധുനികവൽക്കരണം മുന്നേറുകയാണ്. ആധാരമെഴുത്തുകാരുടെ തൊഴിൽ നഷ്ടപ്പെടാതെ തന്നെ ആധുനികവൽക്കരണം നടത്തും. രജിസ്ട്രേഷൻ വകുപ്പിനെ ജനകീയമാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനാധാരം. ഓൺലൈൻ രജിസ്ട്രേഷൻ നടപ്പാക്കിയത് വകുപ്പിന്റെ പ്രവർത്തനം മികച്ച രീതിയിലാണ്. ഇ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്നതിലൂടെ വ്യാജ മുദ്രപത്ര കുംഭകോണങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനെ ഒരു സംരക്ഷിത സ്മാരകമായി നിലനിർത്തിക്കൊണ്ട് ഇതിന്റെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ തുടരുക എന്നത് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു. അതിനാവശ്യമായ പണം അടിയന്തരമായി തന്നെ അനുവദിക്കുന്നതാണ് എന്നും കൂടി പറയുവാൻ ഈ അവസരം തന്നെ വിനിയോഗിക്കുകയാണ്. ഈ ഓഫീസ് ഇതിന്റെ രൂപത്തിലും ഇതിന്റെ ഇതേ രൂപത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇതൊരു പൈതൃക സ്മാരകമായി നമുക്ക് നിലനിർത്താം. പൈതൃക സ്മാരകമായി അഞ്ചരക്കണ്ടി ഓഫീസ് നിലനിർത്തി ആധുനികമായ സജ്ജീകരണങ്ങൾ ഇവിടെ നൽകിക്കൊണ്ട് അടിയന്തരമായുള്ള റിനോവേഷൻ വർക്കുകൾ ഉടൻ തന്നെ ഇവിടെ ആരംഭിക്കുവാനും ഇതിനെ ഈ ഇതിന് സ്മാരകമായി ഡിപ്പാർട്ട്മെന്റിന്റെ 150-ാം വർഷ സ്മാരകമായി നിലനിർത്തുവാനും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഞ്ചരക്കണ്ടി ഉറുവത്തൂൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിൽ KK നാരായണൻ MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ചന്ദ്രൻ കാലാട്ട്, കെ പത്മനാഭൻ മാസ്റ്റർ, സി ശ്യാമള, സി സുജാത, രജിസ്ട്രേഷൻ IG ടി ഭാസ്കരൻ, IAS DIG പി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രപരമായ സ്വത്തവകാശത്തെ രേഖാപരമായി അടയാളപ്പെടുത്തിയ സ്ഥാപനമാണ് അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസ് എന്ന ചരിത്രകാരൻ KK കുറുപ്പ്. അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസ് 150-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ചരിത്ര സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ പ്രദേശത്ത് തന്നെ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന പ്രദേശമാണ് ആദ്യമായി ഇന്ത്യയിൽ ഒരു വളരെ അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്ന ഒരു രജിസ്ട്രേഷൻ വകുപ്പ്, രജിസ്ട്രേഷൻ ഓഫീസ് ആരംഭിച്ചത് അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ആരംഭങ്ങൾ ഈ പ്രദർശനം കണ്ടിരിക്കാം. അപ്പം ഒരു വകുപ്പ് അതിൻ്റെ അടിസ്ഥാനപരമായി ഇത്തരം ഒരു സെമിനാർ അതിൻ്റെ മന്ത്രിയെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് നിർവഹിക്കുന്നു എന്നത് തന്നെ ചരിത്ര ജനങ്ങളിലേക്ക് ചരിത്രത്തിൻ്റെ ബോധം പകർന്നെത്തിക്കുവാനുള്ള ഒരു സംരംഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൽ ഈ രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഭരണാധികാരികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കൊളോണിയൻ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. സ്വത്തവകാശത്തിന് പിന്നിൽ വലിയ അനുഷ്ഠാനമാണ് ഉണ്ടായിരുന്നത്. ഭൂ അവകാശങ്ങളെക്കുറിച്ച് പല വിഭാഗങ്ങളിലായി പല നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അഞ്ചരക്കണ്ടി പ്രദേശം ചരിത്രത്തിൽ ഇടം നേടിയ സ്ഥലമാണെന്ന് KK കുറുപ്പ് പറഞ്ഞു. അഞ്ചരക്കണ്ടി ഉറുവത്തൂർ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന ചരിത്ര സെമിനാർ KK നാരായണൻ MLA ഉദ്ഘാടനം ചെയ്തു. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രേഷൻ IG പി ഭാസ്കരൻ, ഡോക്ടർ AG വത്സൻ, OK സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഫോട്ടോ പ്രദർശനവും നടന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സബ് രജിസ്ട്രാർ ഓഫീസായ അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസ് 1865 February 1 നിലവിൽ വന്നത്. മർഡോക്ക് ബ്രൗൺ പ്രഭുവാണ് സബ് രജിസ്ട്രാർ ഓഫീസ് എന്ന ആശയത്തിന് വിത്തുപാകിയത്. 1868 തിരുവിതാംകൂറിലും 1875 കൊച്ചിയിലും രജിസ്ട്രേഷൻ വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചു.
1865 February 1 അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസ് നിലവിൽ വന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാലത്ത് അവകാശ രേഖകൾ കൃത്രിമം നടത്താനാവാത്ത വിധം സൂക്ഷിക്കുന്നതിനായാണ് ഇതിന് തുടക്കം കുറിച്ചത്. 1850 അഞ്ചരക്കണ്ടിയിലെത്തിയ മാർഡോഗ് ബ്രൗൺ പ്രഭുവാണ് താൻ സമ്പാദിക്കുന്ന ഭൂമിയുടെ അതിരുകൾ അളന്ന് തിട്ടപ്പെടുത്താനും അഞ്ചരക്കണ്ടി കറപ്പത്തോട്ടം ഉൾപ്പെടെയുള്ളവയുടെ കൈവശാവകാശ സംരക്ഷണത്തിനും സബ് രജിസ്ട്രാർ ഓഫീസ് എന്ന ആശയത്തിന് വിത്ത് പാകിയത്. അദ്ദേഹം തന്നെയായിരുന്നു ആദ്യത്തെ സബ് രജിസ്ട്രാർ. 1868 തിരുവിതാംകൂറിലും 1875 കൊച്ചിയിലും രജിസ്ട്രേഷൻ വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചു. 1956 November 1 കേരള സംസ്ഥാനം രൂപീകൃതമായതോടെ 3 പ്രദേശങ്ങളിലെയും രജിസ്ട്രേഷൻ വിഭാഗങ്ങൾ ഏകീകരിക്കപ്പെട്ട് ഇന്ന് നിലവിലുള്ള രജിസ്ട്രേഷൻ വകുപ്പ് രൂപം കൊള്ളുകയായിരുന്നു. വളപട്ടണം കീച്ചേരിയിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് 10 പവൻ കവർന്ന സംഭവം ഒരാൾ അറസ്റ്റിൽ. കാസർഗോഡ് സ്വദേശി അഹമ്മദ് കബീറാണ് പിടിയിലായത്. കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഗോവയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന സംഘത്തിൽപ്പെട്ട ഗുരുദാസ് ജി നായിക്കിന്റെ 10 പവൻ മാലയാണ് കവർന്നത്. ഈ മാസം 12 പാപ്പിനിശ്ശേരിക്കടുത്ത് കീച്ചേരി പെട്രോൾ പമ്പിലായിരുന്നു സംഭവം. കണ്ണൂർ വിമാനത്താവള റൺവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സംഘത്തിലെ ഗോവ സാംഗി സ്വദേശി ഗുരുദാസ് ജി നായിക്കിന്റെ കഴുത്തിലെ 10 പവന്റെ മാലയാണ് യാത്രാസംഘം ഉറങ്ങുന്നതിനിടെ കവർന്നത്. ബഹളം കേട്ട യാത്രക്കാർ ഉണരുമ്പോഴേക്കും കാറിലെത്തിയ സംഘം രക്ഷപ്പെട്ടിരുന്നു. കവർച്ച സംഘം സഞ്ചരിച്ച വാഹനത്തെക്കുറിച്ച് ഏകദേശ ധാരണകൾ നൽകിയതിനാൽ ദേശീയപാതയിൽ സ്ഥാപിച്ച CCTV ക്യാമറ വഴി അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന് റൺവേ സാമഗ്രികൾ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഗോവയിൽ നിന്നും സ്കോർപിയോ കാറിൽ കീച്ചേരി പെട്രോൾ പമ്പിന് സമീപം വിശ്രമിക്കുമ്പോഴാണ് കവർച്ച നടന്നത്. കബീറും സംഘവും എത്തിയ റിഡ്സ് കാറിനെ പിന്തുടർന്നാണ് അന്വേഷണം നടത്തിയത്. അഹമ്മദ് കബീറിനെ ഗുരുദാസ് നായിക്കും സംഘവും തിരിച്ചറിഞ്ഞു. കവർച്ച ചെയ്ത സ്വർണത്തിന്റെ ഒരു ഭാഗം കണ്ണൂരിൽ നിന്നും കണ്ടെടുത്തു. അയൽ സംസ്ഥാന തൊഴിലാളിയെ ആൾതാമസമില്ലാത്ത വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മധ്യപ്രദേശ് സ്വദേശിയായ മുലായം സിംഗ് ആണ് മരിച്ചത്. ചെട്ടിപ്പീടിയയ്ക്ക് സമീപം ആൾതാമസമില്ലാത്ത വീട്ടിലാണ് ഇന്നലെ രാത്രി മൃതദേഹം കാണപ്പെട്ടത്. മൃതദേഹത്തിന് 15 ദിവസത്തിലധികം പഴക്കമുണ്ട്. ഇക്കഴിഞ്ഞ 5 തീയതി മുതൽ ഇയാളെ കാണാനില്ല എന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. പഴയങ്ങാടി വേങ്ങരയിൽ ബൈക്കുകളിലെത്തിയ സംഘം വിദ്യാർത്ഥിയെയും യുവാവിനെയും ആക്രമിച്ചതായി പരാതി. പോസ്റ്റ് ഓഫീസിന് സമീപം താമസിക്കുന്ന ബികോം വിദ്യാർത്ഥിയായ മഷ്ഹൂദ്, സുഹൃത്ത് നിസാമുദ്ദീൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരുടെ പരാതിയിൽ 8 പേർക്കെതിരെ കേസെടുത്തു. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ കലക്ട്രേറ്റ് പടിക്കൽ ധർണ നടത്തി. ബസ് ഉടമസ്ഥ സംഘം കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ വി ജെ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഈ ആവശ്യം ഉന്നയിച്ച് June 11 സ്വകാര്യ ബസ് സർവീസ് നിർത്തിവയ്ക്കും. സർക്കാർ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കുന്നില്ലെങ്കിൽ June 11 അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെ തീരുമാനം. സ്വകാര്യ ബസ് സർവീസ് തകർക്കുന്ന സർക്കാർ നിലപാട് തിരുത്തണമെന്ന് വി ജെ സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള സമര പരിപാടികളും മറ്റു പ്രശ്നങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുള്ളൂ. സമരത്തിന് മുന്നോടിയായി June 4 സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ബസ് ഉടമകളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണാ സമരം നടത്തും. ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാജ്കുമാർ കരുവത്ത് അധ്യക്ഷത വഹിച്ചു. MV വത്സലൻ, ഗംഗാധരൻ, PV പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. PK പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ആറളം ഫാമിൽ കാട്ടാന ശല്യം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം ഫാമിലിറങ്ങിയ കാട്ടാനകളെ ഒരു ദിവസത്തിലധികം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് വനത്തിനുള്ളിലേക്ക് കയറ്റിവിട്ടത്. വനാതിർത്തിയിൽ 14 കിലോമീറ്റർ പ്രദേശത്തുകൂടിയാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് കടക്കുന്നത്. ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ വി മധുസൂദനന്റെ നേതൃത്വത്തിൽ 20 വനപാലകർ ആനയെ തുരത്താൻ രംഗത്തിറങ്ങിയത്. വനപാലകരാണ് ആനയെ തുരത്താൻ രംഗത്തിറങ്ങിയത്. വനാതിർത്തി വരെ പടക്കം പൊട്ടിച്ചും പാത്രങ്ങളിൽ കൊട്ടി ശബ്ദമുണ്ടാക്കിയും ആനകളെ തുരത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ ആനയെ കണ്ടെത്തി വനത്തിലേക്ക് കയറ്റിവിടുകയായിരുന്നു. വനാതിർത്തിയിലെ 14 കിലോമീറ്റർ പ്രദേശത്തുകൂടിയാണ് ആന ജനവാസ കേന്ദ്രത്തിലേക്ക് കടക്കുന്നത്. ഇതിൽ 5 കിലോമീറ്റർ ആനമതിലും 3 കിലോമീറ്റർ കിടങ്ങും നിർമ്മിച്ചിരുന്നു. ബാക്കി ഭാഗങ്ങളിൽ വേലിയുമാണ് ഉള്ളത്. ഇതിൽ വേലി തകർത്തും കിടങ്ങിനു മുകളിൽ മരം വീഴ്ത്തിയുമാണ് ആനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. കൂടാതെ ചീങ്കണ്ണിപ്പുഴ, ഉരുട്ടിപ്പുഴ എന്നിവ വഴിയും ആന പ്രവേശിക്കുന്നു. ഇടവേള. ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കീച്ചേരിയിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് 10 പവൻ കവർന്ന സംഭവം ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് കാസർഗോഡ് സ്വദേശി അബ്ദുൾ കബീർ. കബീറിനെ കുടുക്കാൻ സഹായിച്ചത് CCTV ക്യാമറ. ഇന്ത്യയിലെ ആദ്യ സബ് രജിസ്ട്രാർ ഓഫീസ് 1.5 നൂറ്റാണ്ടിന്റെ നിറവിൽ. ആഘോഷ പരിപാടികൾ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു.
താവക്കര ഗവൺമെന്റ് യു പി സ്കൂൾ പരിഷ്കരണത്തിന്റെ പാതയിൽ. ഇംഗ്ലീഷ് മീഡിയം എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ആരംഭിക്കുന്നു. ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ശീതീകരിച്ച ഐ ടി ലാബ്. ക്ലാസ് മുറികൾക്ക് ടൈൽസ് പാകിയും റൂഫിംഗ് നടത്തിയും സ്കൂൾ മുഖം മിനുക്കി. സ്വകാര്യ ബസ് ഉടമകൾ ജൂൺ 11 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. സമരം നിലവിലുള്ള പെർമിറ്റ് പുതുക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ജൂൺ 4 സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ. അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസ് പൈതൃക സ്മാരകമായി നിലനിർത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. രജിസ്ട്രേഷൻ വകുപ്പിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഡിജിറ്റലൈസേഷനും ഇ സ്റ്റാമ്പിംഗും നടപ്പാക്കും. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കൊയ്ലി ഹാർട്ട് സെന്റർ, കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇൻഡിക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ബെസ്റ്റ് ഓഫ് ലഗേജ്, എസ് എൻ റോഡ്, കണ്ണൂർ. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, യു എ ഇ, കുവൈറ്റ്. മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പ്രകാശപുരി, ചക്രകൽ. ബി ആൻഡ് എസ് പ്ലേറ്റിൽ കുറഞ്ഞ വൈദ്യുതി, നിറഞ്ഞ സംതൃപ്തി. ബി ആൻഡ് എസ് പ്ലേറ്റ്, റോയൽ ഇന്ത്യ, താന ജംഗ്ഷൻ, താന, കണ്ണൂർ. ബാഗ് ആൻഡ് ബാങ്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, രാജീവ് ഗാന്ധി റോഡ്, നിയർ ജെ സ്കൂൾ കോർണർ, കണ്ണൂർ. കണ്ണൂർ കൺസ്യൂമർ ഫെയർ 2015. ഷാലിമ പേപ്പർ മാർട്ട്, പേപ്പർ കോംപ്ലക്സ്, ജെ എസ് പോൾ ജംഗ്ഷൻ, താളിക്കാവ് റോഡ്, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. കണ്ണൂരിന് അഭിമാനമായി സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ആരംഭിക്കുന്നു. താവക്കര ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ക്ലാസുകൾ തുടങ്ങുന്നത്. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ പുത്തൻ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയത്. സർക്കാർ സ്കൂളുകളിലേക്ക് മക്കളെ പറഞ്ഞയക്കാൻ മടിക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഇത് പഴകി ദ്രവിച്ച് ഇടിഞ്ഞു വീഴാറായ സർക്കാർ സ്കൂളല്ല, മറിച്ച് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയും കുരുന്നുകളെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ഗവൺമെന്റ് സ്കൂളാണ്. താവക്കര ഗവൺമെന്റ് യു പി സ്കൂളിലാണ് സ്കൂൾ വികസന സമിതിയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ നവവിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം സിലബസിൽ എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ക്ലാസ് റൂമുകൾ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് വർണ്ണാഭമാക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ 15 കുട്ടികളാണ് ഇവിടെ പ്രവേശനം നേടിയിട്ടുള്ളത്. പൊതുവിദ്യാലയങ്ങൾ ശക്തിപ്പെടുത്തി കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനാധ്യാപിക രജിത പറഞ്ഞു. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടണം. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടണമെങ്കിൽ പൊതുവിദ്യാലയങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാവണം. എന്നെങ്കിൽ മാത്രമേ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുള്ളൂ. അങ്ങനെയാവുമ്പോൾ നമ്മൾ സാധാരണക്കാരായ മക്കൾക്ക് കൂടി, സാധാരണക്കാരൻ്റെ മക്കൾക്ക് കൂടി നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളും പി ടി എയും ഒക്കെ ചേർന്നിട്ട് വിദ്യാലയ വികസന സമിതി എന്ന പേരിൽ ഒരു സമിതി രൂപീകരിച്ച് അതിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷം കെ ജി ക്ലാസ്സുകളടക്കം ആരംഭിക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും അങ്ങനെ പ്രവേശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എൽ കെ ജി യു കെ ജി ക്ലാസുകൾക്ക് പുറമെ ശീതീകരിച്ച ഐ ടി ലാബും ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം. ഗണിതശാസ്ത്ര ലാബുകൾക്കൊപ്പം ക്ലാസ് മുറികൾ റൂഫിംഗ് നടത്തിയും ടൈൽസ് പാകിയുമാണ് സ്കൂൾ മുഖം മിനുക്കുന്നത്. ക്ലാസ് റൂമുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പുതുതായി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം, യൂണിഫോം, പാഠപുസ്തകങ്ങൾ എന്നിവ നൽകുമെന്നതും ഈ അധ്യയന വർഷത്തെ പ്രത്യേകതയാണ്. 130 വർഷത്തിലെത്തി നിൽക്കുന്ന താവക്കര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പ്രതാപം ഇതോടെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും വിദ്യാലയ വികസന സമിതിയും. സംരക്ഷിക്കാൻ ആളില്ല. എടക്കാട് പഞ്ചായത്തിന്റെ മനയത്ത് മൂലയിലുള്ള മിനി സ്റ്റേഡിയം നാശോന്മുഖമാവുന്നു. കായിക വികസനം ലക്ഷ്യം വെച്ച് 1990 സ്റ്റേഡിയം നിർമ്മിച്ചത്. 2 മുൻപ് ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രി ചുറ്റുമതിൽ നിർമ്മാണം വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. വർഷങ്ങളോളം പഞ്ചായത്തിലെ വിവിധ പരിപാടികൾ ഈ മിനി സ്റ്റേഡിയത്തിലാണ് നടന്നത്. എന്നാൽ 2000 ശേഷം സ്റ്റേഡിയം തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലായി. കാടുമൂടിയ മൈതാനവും അനുബന്ധ കെട്ടിടവും സാമൂഹിക ദ്രോഹികളുടെ താവളമായി. മാലിന്യം തള്ളലും പരസ്യ മദ്യപാനവും പതിവായി. അനുബന്ധ കെട്ടിടത്തിന്റെ വാതിലുകളും ജനൽ ഗ്ലാസുകളും തകർന്ന നിലയിലാണുള്ളത്. മിനി സ്റ്റേഡിയം സംരക്ഷിക്കാൻ എടക്കാട് പഞ്ചായത്ത് നടപടിയെടുക്കുമെന്ന് പ്രസിഡന്റ് കെ വി രവീന്ദ്രൻ പറഞ്ഞു. ആ പൈക്ക പദ്ധതിയിൽപ്പെടുത്തി എടക്കാട് ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേഡിയം നവീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫണ്ടുകൾക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഓരോ വർഷവും അവർ ഒരു ലിമിറ്റ് വെച്ച് ഓരോ ഗ്രാമപഞ്ചായത്തിനകത്തും ഫണ്ടുകൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ട്.
നമ്മളെ ഫണ്ട് നമുക്ക് തരാം എന്ന് പറഞ്ഞെങ്കിലും ആവശ്യമായ ഫണ്ടുകൾ ഇന്നുവരെ നമുക്ക് അനുവദിക്കപ്പെട്ടില്ല. ആ പൈക്ക പദ്ധതിയിൽ പെടുത്തി ഈ സ്റ്റേഡിയം നവീകരിക്കുന്നതിനുള്ള ശ്രമം ഗ്രാമപഞ്ചായത്ത് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. മിനി സ്റ്റേഡിയം സംരക്ഷിക്കാൻ ആദ്യം നിർമ്മിക്കേണ്ടത് ചുറ്റുമതിലാണ്. രണ്ടു വർഷം മുൻപ് നാട്ടുകാർ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രി സഹായം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം ഇതായിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ പറഞ്ഞ ആ വാചകങ്ങള് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി ഏത് അപേക്ഷ കൊടുത്താലും ആ അപേക്ഷ പരിശോധിച്ച് നടപടി സ്വീകരിക്കും എന്ന് മറുപടിയാണ് കൊടുക്കുക. ആ മറുപടി കൊടുത്തതിന് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഫണ്ട് അനുവദിക്കും എന്ന് പറഞ്ഞത് തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. അത് അംഗീകരിക്കാൻ നിർവാഹമില്ല എന്നാണ് ഈ സമയം. മിനി സ്റ്റേഡിയം കാര്യക്ഷമമല്ലാത്തതിനാൽ നിലവിൽ കേരളോത്സവം പോലുള്ള പരിപാടികൾ തോട്ടട ഹയർ സെക്കൻഡറി സ്കൂൾ, പോളിടെക്നിക് ഗ്രൌണ്ട് എന്നിവിടങ്ങളിൽ വെച്ചാണ് നടത്തുന്നത്. കായിക മേഖലയിൽ വളർന്നുവരുന്ന പ്രതിഭകൾക്ക് പരിശീലനം നൽകുവാൻ മൈതാനങ്ങൾ ഇല്ലാതാവുന്ന ഈ വർത്തമാന കാലത്ത് പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നവീകരിച്ച് തുറന്നുകൊടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പനയത്താമ്പറമ്പ് പൊതുകുളം നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 2006 മാമ്പ തരിശുഭൂമി വികസന പദ്ധതിയിൽപ്പെടുത്തിയാണ് പഞ്ചായത്ത് പൊതുകുളം നിർമ്മിച്ചത്. എന്നാൽ പിന്നീട് നവീകരണ പ്രവൃത്തികൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മാമ്പ തരിശുഭൂമി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് 15 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടാണ് കുളം നിർമ്മിച്ചത്. എന്നാൽ നവീകരണ പ്രവൃത്തികൾ നടക്കാത്തതിനാൽ കുളം നാശത്തിന്റെ വക്കിലാണ്. കുളം നവീകരിക്കുന്നതിന് PK ശ്രീമതി MPയോട് അഭ്യർത്ഥിക്കുമെന്നും പഞ്ചായത്തിലെ മറ്റു കുളങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി വരികയാണെന്നും കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M സുസ്മിത പറഞ്ഞു. ഈ പനയത്താമ്പറമ്പ് മാത്രമല്ല, ചില കുളങ്ങളെല്ലാം പഞ്ചായത്തിലുള്ള മറ്റു കുളങ്ങളും കൂടി നവീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രപ്പോസൽ മുന്നേ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ MLA മുഖാന്തരം കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായി MLA വെള്ളിയാമ്പറമ്പ് നീറങ്ങാക്കുളത്തിന് ഫണ്ട് അനുവദിക്കുകയും 25 ലക്ഷത്തോളം ഫണ്ട് അതിന് അനുവദിച്ചുകൊണ്ട് ആ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം പണി പൂർത്തിയാകാൻ വേണ്ടി ഈ അടുത്ത ഈ മാസം തന്നെ ഏകദേശം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് എല്ലാ കുളങ്ങളും വൃത്തിയാക്കി ജലസ്രോതസ്സുകളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ജില്ലയിലെ ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വിവിധ കുളങ്ങൾ നവീകരിച്ചു വരികയാണ്. ജലസ്രോതസ് സംരക്ഷിച്ച് ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. മാവേലി സ്റ്റോറുകൾ ഇല്ലാത്ത പഞ്ചായത്തുകൾക്ക് മാവേലി സ്റ്റോറുകൾ അനുവദിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. അഞ്ചരക്കണ്ടി കൊളത്തുമലയിൽ പുതുതായി നിർമ്മിച്ച മാവേലി സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെട്ടു വരികയാണ്. എല്ലാ പഞ്ചായത്തുകളിലും ഒരു മാവേലി സ്റ്റോറെങ്കിലും സ്ഥാപിക്കുന്നതിലൂടെ സാധാരണക്കാർക്കായി പൊതുവിതരണ സമ്പ്രദായം ക്രിയാത്മകമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ വിധാനത്തിന്റെ വിസ്തൃതി കണക്കാക്കിക്കൊണ്ടാണ് കൂടുതൽ മാവേലി സ്റ്റോറുകൾ എത്തിക്കുമ്പോൾ മാവേലി സ്റ്റോറുകൾ ഇല്ലാത്ത പഞ്ചായത്തിന് പ്രഥമ പരിഗണന കൊടുക്കുക എന്നത് ഗവൺമെന്റിന്റെ നയമാണ്. അതിനനുസരിച്ച് തന്നെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഏകോപിക്കുന്നത്. KK നാരായണൻ MLA അധ്യക്ഷത വഹിച്ചു. വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മനാഭൻ മാസ്റ്റർ ആദ്യ വിൽപ്പന നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം P ഗൗരി, ജനപ്രതിനിധികളായ P അനിത, P K ശീല, സക്കറിയ മാസ്റ്റർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K ബാലൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് K A ഫിലിപ്പ്, K കുഞ്ഞഹമ്മദ് മാസ്റ്റർ, ജില്ലാ സപ്ലൈ ഓഫീസർ K റസിയ, മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആർലം ഫാം ഭൂമി വിതരണം ആദിവാസികളെ മാത്രം ഉൾപ്പെടുത്തി പുതിയ പട്ടിക തയ്യാറാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. നിലവിലെ പട്ടികയിൽ ആദിവാസികളല്ലാത്ത അനർഹരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന ഹർജി അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. ആദിവാസി ഗോത്രസഭയും CP സുരേഷുമാണ് ഹർജി നൽകിയത്. ഭൂരഹിതരായ ആദിവാസികൾക്ക് വിതരണം ചെയ്യുന്നതിനായി ST ഫണ്ട് ഉപയോഗിച്ച് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയതാണ് ആറളം ഫാം. അർഹർക്ക് ഭൂമി നൽകുന്നതിനായി അപേക്ഷ സ്വീകരിക്കുകയും പട്ടികവർഗ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പട്ടിക തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ചട്ടങ്ങളും രൂപീകരിച്ചിരുന്നു. ഇതിനിടയിലാണ് റവന്യൂ വകുപ്പ് നേരിട്ട് മറ്റൊരു പട്ടിക ഉണ്ടാക്കി ഭൂമി വിതരണം ചെയ്തതെന്നും ഈ നിലപാട് ചട്ടലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് അഭിഭാഷകനായ G കൃഷ്ണകുമാർ മുഖേന ആദിവാസി ഗോത്ര മഹാസഭ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ചക്കരക്കൽ ആശുപത്രി പരിസരത്ത് പുതുതായി നിർമ്മിച്ച ബസ് ഷെൽട്ടർ തുറന്നുകൊടുത്തു. KK നാരായണൻ MLA ഉദ്ഘാടനം ചെയ്തു.
ധർമ്മടം നിയോജക മണ്ഡലം MLA KK നാരായണന്റെ ഫണ്ട് ഉപയോഗിച്ച് 2,00,000 രൂപ ചെലവഴിച്ചാണ് ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. നിലവിലുണ്ടായിരുന്ന കാലപ്പഴക്കം ചെന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചിട്ടാണ് ആധുനിക രീതിയിലുള്ള ഷെൽട്ടർ നിർമ്മിച്ചത്. ബസ് ഷെൽട്ടർ സ്ഥാപിക്കുന്നതിന് PWD അധികൃതർ തടസ്സം നിൽക്കുകയാണ് ചെയ്യുന്നതെന്നും വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടാണ് ഷെൽട്ടർ നിർമ്മിച്ചതെന്നും KK നാരായണൻ MLA പറഞ്ഞു. പക്ഷെ പണം അനുവദിച്ചിട്ട് 3 വർഷമായി. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ MLA മതിയായിട്ട് ഒരു വസ്തുത സ്ഥാപിക്കാൻ നമ്മുടെ നാട്ടിലെ നിയമക്കുരുക്കിൻ്റെ ഒരു കാര്യം ആലോചിച്ചാൽ നമ്മുടെ PWD ഉദ്യോഗസ്ഥന്മാർ പലരും ഇവിടെ ഒരു വസ്തുത വരാൻ പാടില്ല. ചെമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റ് MC മോഹനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെ സിന്ധു, വാർഡ് അംഗങ്ങളായ മുസ്തഫ മാസ്റ്റർ, ലോഹിതാക്ഷൻ, വിവിധ വ്യാപാര സമിതി നേതാക്കളായ PV പ്രേമരാജൻ, ഷൌക്കത്ത് അലി, VK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. KSEA ജില്ലാ പ്രസിഡന്റ് A രവി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K പ്രകാശൻ മുഖ്യപ്രഭാഷണം നടത്തി. C രവി, PV പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി തുക 3,00,000 വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ ഉന്നയിച്ചു. ക്ലർക്സിന്റെ മക്കളെ നിയമരംഗത്തേക്ക് മമ്മൂട്ടി നമുക്ക് എത്രയോ സന്തോഷം തോന്നി. അവരുടെ ഉപ്പ അല്ല മമ്മൂട്ടി പൂസനല്ലേ, മമ്മൂട്ടി വക്കീലെ മമ്മൂട്ടി ജഡ്ജ് ദൂസനായിട്ട് തുടങ്ങി വക്കീലായിട്ട് മാറി ജഡ്ജായിട്ട് മാറാം സർ. ഇനി കണ്ണൂർ പത്രങ്ങളിലൂടെ. വെള്ളിയാംപറമ്പ് വ്യവസായ പാർക്ക് മാസ്റ്റർ പ്ലാൻ അന്തിമഘട്ടത്തിലെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന് അനുബന്ധമായി വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ലക്ഷ്യമിട്ടാണ് വെള്ളിയാംപറമ്പിൽ ഏറ്റെടുത്ത 140 ഏക്കർ സ്ഥലത്ത് വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നത്. ജില്ലയിലെ അഗ്നിശമന സേനയിൽ മതിയായ ജീവനക്കാരില്ലെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. ജീവനക്കാരുടെ കുറവ് മൂലം അർഹതപ്പെട്ടവർക്ക് അവധി പോലും നിഷേധിക്കപ്പെടുകയാണ്. സ്കൂൾ വാഹനങ്ങളുടെ പ്രീ മൺസൂൺ ചെക്കിംഗ് ഉടൻ പൂർത്തിയാക്കുമെന്ന് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു. പരിശോധനയിൽ തൃപ്തികരമല്ലെന്ന് തോന്നുന്ന വാഹനങ്ങളെ സർവീസ് നടത്താൻ അനുവദിക്കില്ല. നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടിയെടുക്കാനാണ് തീരുമാനം. കണ്ണൂർ AKG സഹകരണ ആശുപത്രിയിൽ അത്യാധുനിക ഓപ്പൺ MRI സ്കാൻ മെഷീൻ സ്ഥാപിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗവും ഏത് പൊസിഷനിലും സ്കാൻ ചെയ്യാൻ കഴിയുന്ന ലോകോത്തര MRI മെഷീനാണ് സ്ഥാപിക്കുന്നതെന്ന് ആശുപത്രി പ്രസിഡന്റ് M പ്രകാശൻ അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് സ്കാനിംഗ് മെഷീന്റെ ഉദ്ഘാടനം മുൻ MLA PG ജയരാജൻ നിർവഹിക്കും. ആശുപത്രി സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നിന്ന് ഉന്നത വിജയം നേടിയ A അഞ്ജലിക്ക് ഡോക്ടർ MK കോശി എൻഡോമെന്റ് നൽകും. ആശുപത്രി ജീവനക്കാരുടെ മക്കളിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും. ഇന്ന് നമ്മുടെ ജില്ലയിലുള്ള ഏറ്റവും ആധുനികങ്ങളായ എല്ലാ സങ്കേതങ്ങളും AKG ആശുപത്രിയെ സംബന്ധിച്ച് ഞങ്ങളവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പൺ MRI സ്കാൻ ആദ്യമായി നമ്മുടെ കണ്ണൂർ ജില്ലയിൽ സ്ഥാപിക്കപ്പെട്ടത് നേരത്തെ കണ്ണൂർ AKG സഹകരണ ആശുപത്രിയിലാണ്. ഇപ്പോഴതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വേർഷൻ ഈ മലബാറിൽ തന്നെ ആദ്യമായി ഞങ്ങൾ AKG ആശുപത്രിയിൽ സ്ഥാപിക്കുകയാണ്. കരിനിയമ കേസുകളുടെ ജനകീയ തെളിവെടുപ്പ് റിപ്പോർട്ട് പ്രകാശനം ചേംബർ ഹാളിൽ നടന്നു. മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് T മുഹമ്മദ് വേളം അധ്യക്ഷത വഹിച്ചു. സാദിക്കുളിയിൽ യഹ്യ കമ്മുകുട്ടി, MG ഷ, സി ദാവൂദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗോപാൽ മേനോൻ സംവിധാനം ചെയ്ത പിന്നെ അവർ എന്നെ തേടി വന്നു എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. ഇപ്പോൾ അവരും അല്ലെങ്കിൽ UAPA പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്നവർ മനുഷ്യരാണ് എന്ന് അംഗീകരിക്കുവാൻ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അഴീക്കോട് ചെമ്മരശ്ശേരിപ്പാറ ആസ്ഥാനമായി രൂപീകരിച്ച പറയങ്ങാട്ട് വനിതാ സഹകരണ സംഘം ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കും. KM ഷാജി MLA ഉദ്ഘാടനം ചെയ്യും. യോഗി മഹാസഭയിലെ വനിതാ അംഗങ്ങളുടെ കൂട്ടായ്മയാണ് പറയങ്ങാട്ട് വനിതാ സഹകരണ സംഘം. അഴീക്കോട് പഞ്ചായത്ത് പരിധിയിലെ വനിതകളുടെ ക്ഷേമമാണ് ലക്ഷ്യം. വായ്പ അടക്കമുള്ള പദ്ധതികൾ ഭാവിയിൽ തുടങ്ങും. കണ്ണൂർ നോർത്ത് ഉപജില്ലയുടെ ആഭിമുഖ്യത്തിൽ സോവനീർ പ്രകാശനവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു. ശിക്ഷാസദനിൽ T പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ് അധ്യക്ഷത വഹിച്ചു. എഡിറ്റർ സുധീർ പൂച്ചലി
പുസ്തകം പരിചയപ്പെടുത്തി. കെ എം കൃഷ്ണദാസ്, പി വി നാരായണൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം ടി എൻ പ്രകാശ് ക്ലബ്ബുകൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ചെയ്തു. പാടുന്നത് ഒരു തരം തുള്ളലാണ്, ഇന്ന് അതാ വേണ്ടത് എന്ന ഒരു വിശ്വാസത്തിൽ ആയിരിക്കാം. അതുപോലെ നൃത്തം, നൃത്തം എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നത് വല്ലാത്ത കോപ്രായമാണ്. ഈ കൂട്ടത്തിൽ അത്തരക്കാരുമുണ്ട്. സർവീസിൽ നിന്നും വിരമിക്കുന്ന പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ കെ അബ്ദുറഹ്മാന് പ്രസ് ക്ലബ്ബ് യാത്രയയപ്പ് നൽകി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ എൻ ബാബു കെ അബ്ദുറഹ്മാന് ഉപഹാരം നൽകി. സെക്രട്ടറി മട്ടന്നൂർ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ വി സൂദൻ, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് പി ഗോപി, സി പി സുരേന്ദ്രൻ, ഇ വി സാജു തുടങ്ങിയവർ സംസാരിച്ചു. അഗതി അനാഥ മന്ദിരങ്ങളോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഓൾ ഇന്ത്യ അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഓർഫനേജ് സമരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിയുക്ത കണ്ണൂർ കാസർഗോഡ് ജില്ലാ ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ ഉത്തരവാദിത്വം നിറവേറ്റുക, അഗതി അനാഥ മന്ദിരങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഗ്രാന്റ് നൽകുക, റേഷൻ സാധനങ്ങളുടെ വില ഏകീകരിച്ച് കൃത്യസമയത്ത് വിതരണം ചെയ്യുക, വോട്ടർ ഐ ഡി എല്ലാവർക്കും ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി റോസ ഉദ്ഘാടനം ചെയ്തു. വയോജന പെൻഷൻ 4,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, അപേക്ഷകരുടെ വാർഷിക വരുമാനം മാത്രം കണക്കിലെടുത്ത് വയോജന പെൻഷൻ അനുവദിക്കുക, പൊതുവാഹനങ്ങളിൽ വയോജനങ്ങൾക്ക് യാത്രാ നിരക്കിളവ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. പാവപ്പെട്ട ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത്, യുവജനങ്ങളായാലും കൃഷിക്കാരായാലും മറ്റ് വിഭാഗത്തിലുള്ള ആളുകളായാലും ശരി, അവർ ദുരിതമനുഭവിക്കുന്ന സാമൂഹിക സുരക്ഷ എന്ന മേഖലയിൽ വേണ്ടത്ര രീതിയിൽ ഗവൺമെന്റ് ഇടപെടാത്തതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ്. അങ്ങനെ സാമൂഹിക സുരക്ഷ എന്ന മേഖലയിൽ ഗവൺമെന്റ് ഇടപെടുന്നതിന് ആവശ്യമായ നയങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടത്ര രീതിയിൽ ഇടപെടാൻ വേണ്ടി പൊതുസമൂഹത്തിന് കഴിയണം. അങ്ങനെ പൊതുസമൂഹത്തെ ആകെ ഈ കാര്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള തീരുമാനം വേണം ഭാവിയിൽ ഉണ്ടാകാൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് എം പി പ്രസാദ്, സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണൻ, കെ പവിത്രൻ, എ വി നാരായണൻ, പി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചൈതന്യ കണ്ണൂർ സാംസ്കാരിക സമിതി രണ്ടാം വാർഷികാഘോഷവും ചൈതന്യ പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച 5 മണിക്ക് ജവഹറിൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എസ് സരള ഉദ്ഘാടനം ചെയ്യും. ചൈതന്യ പുരസ്കാര ജേതാവ് പി അബ്ദുൾ കരീമിന് 10,001 രൂപയും പ്രശസ്തി പത്രവും കഥാകൃത്ത് ടി പത്മനാഭൻ നൽകും. ചിത്രരചനാ മത്സര വിജയികൾക്ക് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ സമ്മാനങ്ങൾ നൽകും. ചൈതന്യ കണ്ണൂർ സാംസ്കാരിക സമിതിയുടെ രണ്ടാം വാർഷികാഘോഷം ഈ വരുന്ന 31-ാം തീയതി കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ വെച്ച് വൈകുന്നേരം 5 മണിക്ക് കണ്ണൂരിൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരള അവർ നമ്മുടെ വാർഷികം ഉദ്ഘാടനം ചെയ്യും. പി വി കെ നെടുങ്ങാടിയുടെ 19-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജവഹർ ലൈബ്രറി ഹാളിൽ ദേശമിത്ര മലയാള സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന ഗ്രന്ഥകാര സമിതി പ്രസിഡന്റ് എം ഒ ജി മലപ്പട്ടം ഉദ്ഘാടനം ചെയ്തു. ഭാഗശീലൻ ചാലാട് അധ്യക്ഷത വഹിച്ചു. പി പി വലിയന്നൂർ, ശേഖർജി, മുരളി കാടാച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഭീമാ ഗോൾഡ്, സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഭീമാ ഗോൾഡ്, പ്യുർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. സ്വർണം ഗ്രാമിന് 2,535 രൂപ, പവന് 20,280 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ, 10 ഗ്രാമിന് 430 രൂപ. അറിയിപ്പ്. പഞ്ചായത്ത് 2015-16 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വ്യക്തിഗത പദ്ധതികൾക്ക് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോറം പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, മൃഗാശുപത്രി എന്നിവിടങ്ങളിൽ ലഭിക്കും. അവസാന തീയതി June 10. നായർ ശാക്തീകരണ സംഘം ജനറൽ ബോഡി യോഗവും അനുമോദനവും 31-ന് രാവിലെ 10 മണിക്ക് വൻകുളത്ത് വയൽ സംഘം ഓഫീസ് പരിസരത്ത് നടക്കും. AAM എക്സ് സർവീസ് മെൻ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി യോഗം 30-ന് 10 മണിക്ക് മേലിച്ചുവ വിവേക് കോംപ്ലക്സിൽ ചേരും. ഫോൺ നമ്പർ 9895027960. നവീകരിച്ച VHSE കോഴ്സുകളുടെ സാധ്യതകളുടെയും അവസരങ്ങളെയും കുറിച്ച് ശില്പശാല നാളെ 10:30 കണ്ണൂർ ഗവൺമെന്റ് VHSSൽ നടക്കും. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി കെ പി മുരളീധരന്റെ ചരമവാർഷികം അനുസ്മരണ വേദി ആചരിക്കുന്നു. നാളെ 4:30 ചേംബർ ഹാളിൽ കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 3, 5, 7 സെമസ്റ്റർ BTech എഞ്ചിനീയറിംഗ് ക്ലാസ് June 8 ആരംഭിക്കും.
തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൽ അറബിക്, മലയാളം, കമ്പ്യൂട്ടർ സയൻസ്, പൊളിറ്റിക്കൽ സയൻസ്, ജേർണലിസം, ഹിസ്റ്ററി, ഉറുദു എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചർമാരുടെ ഒഴിവുകളുണ്ട്. ഉദ്യോഗാർത്ഥികൾ ജൂൺ 2-ന് 10:30 കോളേജ് ഓഫീസിൽ ഹാജരാകണം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കീച്ചേരിയിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് 10 പവൻ കവർന്ന സംഭവം. ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് കാസർഗോഡ് സ്വദേശി അബ്ദുൾ കബീർ. കബീറിനെ കൊടുക്കാൻ സഹായിച്ചത് CCTV ക്യാമറ. ഇന്ത്യയിലെ ആദ്യ സബ് രജിസ്ട്രാർ ഓഫീസ് 1.5 നൂറ്റാണ്ടിന്റെ നിറവിൽ. ആഘോഷ പരിപാടികൾ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. താവക്കര ഗവൺമെന്റ് UP സ്കൂൾ പരിഷ്കരണത്തിന്റെ പാതയിൽ. ഇംഗ്ലീഷ് മീഡിയം LKG UKG ക്ലാസുകൾ ആരംഭിക്കുന്നു. 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ശീതീകരിച്ച IT ലാബ്. ക്ലാസ് മുറികൾക്ക് ടൈൽസ് പാകിയും റൂഫിംഗ് നടത്തിയും സ്കൂൾ മുഖം മിനുക്കി. സ്വകാര്യ ബസ് ഉടമകൾ June 11 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. സമരം നിലവിലുള്ള പെർമിറ്റ് പുതുക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ കലക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. June 4 സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ. അഞ്ചരക്കണ്ട് സബ് രജിസ്ട്രാർ ഓഫീസ് പൈതൃക സ്മാരകമായി നിലനിർത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. രജിസ്ട്രേഷൻ വകുപ്പിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഡിജിറ്റലൈസേഷനും ഇ സ്റ്റാമ്പിംഗും നടപ്പാക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.